ഉൾബുദ്ധരായ യാത്രികർ, ഉയരെടുക്കാത്ത റോഡുകൾ, നമുക്ക് ചേർന്ന് മുന്നേറാം. വൈസ് ഡ്രൈവ്, ലെറ്റ്സ് ട്രെയിൻ ഔർ മൈൻഡ് ഫോർ എ സേഫ് ഡ്രൈവ്. പക്ഷെ അതിനനുസരിച്ച് ഇത്രയേറെ വിദ്യാഭ്യാസത്തിന്റെ ആരോഗ്യം ഉണ്ടായിട്ടും കേരളത്തിൽ നിന്നുകൊണ്ട് സാമ്പത്തിക സംരംഭങ്ങൾ വരുന്നില്ല. നാട്ടിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള തൊഴിലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം. അതിന് കാരണം ഇതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പശ്ചാത്തല സൗകര്യങ്ങളിൽ എടുത്തിയാട്ടം സൃഷ്ടിക്കുന്ന ഒരു വികസന തന്ത്രം വേണമെന്ന് തീരുമാനിച്ചു. നേരത്തെ പറഞ്ഞ ക്ഷേമകാര്യങ്ങളിൽ ഒന്നും ഒരു കുറവ് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതേസമയം പശ്ചാത്തല സൗകര്യങ്ങൾ വേണം തന്നെ. യാഥാർത്ഥ്യം എന്താ? ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കഴിയുമ്പോൾ ബഡ്ജറ്റിൽ ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി വളരെ തുച്ഛമായ പണമേ ഉണ്ടാവൂ. മാറി മാറി വന്ന എല്ലാ സർക്കാരിന്റെ കാലത്തെ സുവിശേഷം ഇത് തന്നെയാണ്. അപ്പൊ പലരും പറയും നമ്മുടെ സംസ്ഥാനം ഈ സാമൂഹ്യക്ഷേമ ചെലവുകളിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രമേ ഈ പശ്ചാത്തല സൗകര്യങ്ങൾക്കുള്ള പണം കണ്ടെത്താൻ പറ്റൂ. കേരള സർക്കാർ അത്തരത്തിലുള്ള ജനവിരുദ്ധമായ ഒരു സമീപനത്തിന് ഒരു ബദല് കിഫ്ബിയിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു ദശാബ്ദം കൊണ്ട് ഒരു 1.5 ലക്ഷം കോടി രൂപ പശ്ചാത്തല മേഖലയിൽ നിക്ഷേപിക്കേണ്ടത്. ഒരു 60,000 കോടി രൂപ നമ്മുടെ സെമി സ്പീഡ് പുതിയ വൈദ്യുതി റെയിൽവേ ലൈൻ, നമ്മുടെ റോഡുകൾ മുഴുവൻ BNBTC ആയിട്ട് നൽകിയിരിക്കാൻ മറ്റൊരു 50,000 കോടി രൂപ, ബാക്കിയുള്ള വ്യവസായ പാർക്കുകൾക്കും എല്ലാം കൂടി ഒരു 50,000 കോടി രൂപ, അങ്ങനെ 1.5 ലക്ഷം കോടി രൂപ. ഈ കേരള സർക്കാരിന്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇതിനൊരു വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. സെമി സ്പീഡ് ഹൈവേ റെയിൽവേ എന്ന് പറയുന്നത് ആളുകൾ നടക്കുകയില്ല എന്നൊക്കെ വർത്തമാനം പറഞ്ഞു, ഭൂമി എടുക്കാൻ പോയി. അത് ഭൂമി എടുക്കുന്നത്, അതിന് കടം മേടിക്കുന്നത്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തിരിച്ചടക്കാൻ പറ്റും എന്ന് ഇൻവെസ്റ്റേഴ്സിനൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷെ നമ്മുടെ റോഡ് പണിക്കത് പറ്റത്തില്ല. ഇവിടെ കാസർഗോഡ് ആരംഭിക്കാൻ പോകുന്ന തിരുമുമ്പ് കൾച്ചർ കോംപ്ലക്സ് 50 കോടിയോളം രൂപ വരും, അതിന്റെ വരുമാനത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റൂ. ഇവിടുത്തെ സ്കൂളുകള്, ROBകള്, റോഡുകള്, 2,250 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മാത്രം പരിഗണിക്കുന്നത്. അതിൽ 1,900 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിനെന്ത് ചെയ്യും? അതിനുള്ള പണം എങ്ങനെ പിടിക്കും? അതിനുള്ള ഉത്തരമാണ് കിഫ്ബി നൽകുന്നത്. കിഫ്ബി അതിന്റെ മികവുകൊണ്ട്, കാരണം ഇത് ഇന്ത്യയില് സംസ്ഥാന സർക്കാരുകളുടെ ധനകാര്യ സ്ഥാപനങ്ങളില് BB റേറ്റിംഗ് ഉള്ള ഏക സ്ഥാപനം കിഫ്ബിയാണ്. ഒരു മസാല ബോണ്ട് പോലെ ഒരു ബോണ്ട് ഇറക്കി വിദേശ മാർക്കറ്റിൽ നിന്ന്
വായ്പ എടുക്കാൻ കഴിവും പ്രാപ്തിയുള്ള ഒരു സ്ഥാപനമായിട്ട് കെട്ടിമാറി. ഇന്നിപ്പോ ആരും ചോദിക്കുന്നില്ല കിഫ്ബിയോട് 50,000 കോടി രൂപ വായ്പ എടുക്കാൻ പറ്റില്ല. യഥാർത്ഥ പ്രശ്നം പണികളുടെ സമയബന്ധമായി തീർക്കാൻ പറ്റില്ലെന്നാണുള്ളതാണ്. തീർത്താൽ അപ്പൊ കൊടുക്കാൻ പണവും. ഇതെങ്ങനെ തിരിച്ചടക്കും എന്നുള്ളത് പലർക്കും വലിയൊരു ചോദ്യമായിരുന്നു. ഇത്രയും വായ്പ എടുത്തു കഴിഞ്ഞു ഓരോ വർഷവും വേണ്ടി വരുന്ന കൊടുക്കാൻ തിരിച്ചടവിന് വേണ്ടി വരുന്ന പണം എത്രയാണ്? കേരള സർക്കാരിന് നിയമപ്രകാരം കിഫ്ബിയിലേക്ക് നൽകേണ്ടുന്ന പണം, ആ മോട്ടോർ വാഹന നികുതിയുടെ പാതി, പെട്രോളിയം സെസിന്റെ സെസ് അത് കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. ഈ 50,000 കോടി രൂപയും അതിന്റെ പലിശയും നമുക്ക് 15 വർഷം കൊണ്ട് തിരിച്ചടക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യക്ക് ഒരു പുതിയ മാതൃക വെക്കുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് ദ്രുതഗതിയിലുള്ള വികസനം വേണം. ആ വികസനം ബഡ്ജറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. നമ്മൾ ബഡ്ജറ്റിന് പുറത്ത് ഇത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വിഭവങ്ങൾ സമാഹരിച്ച് ആവശ്യമുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കണം. അടുത്തൊരു വർഷം കിഫ്ബിയിൽ നിന്ന് കാശായിട്ട് ബില്ലുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് 20,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ 20,000 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തെ അടുത്തൊരു വർഷം ഈ കേരളത്തിൽ കിഫ്ബി വഴി നടക്കുക. ബാക്കിന് 10,000 കോടി രൂപയുടേത് ഈ സർക്കാരിന്റെ കാലം കഴിഞ്ഞായിരിക്കും നടക്കുക. ഏതെങ്കിലും കാലത്ത് 20,000 കോടി രൂപയുടെ നിക്ഷേപം ഒരുമിച്ച് കേരളത്തിൽ നടന്ന അനുഭവം സാധാരണ ബഡ്ജറ്റില് 5,000, 6,000, 7,000 കോടി രൂപയാണ് മൂലധന നിക്ഷേപം, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള കേരളത്തിലാണ് അടുത്ത വർഷം 20,000 കോടി രൂപ സമ്പദ്ഘടനയിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലമല്ലേ. എല്ലാരും പറയുന്നത് നിക്ഷേപം വർദ്ധിപ്പിക്കണം, ചെലവ് വർദ്ധിപ്പിക്കണം, ദാ ഒരു മാതൃക കേരളം ചെയ്യണം. 2009 കേരള സർക്കാർ ബഡ്ജറ്റിൽ 2010 ബഡ്ജറ്റിൽ 5,000 കോടി രൂപയുടെ മാന്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചു. അന്നാ മലബാറിന് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു. റിസർവ് ബാങ്കിന്റെ സംസ്ഥാന ധനകാര്യത്തെക്കുറിച്ചുള്ള 2010 വാർഷിക റിപ്പോർട്ടിൽ കേരളത്തെ കുറിച്ചൊരു ബോക്സ് ഉണ്ട്. എങ്ങനൊരു സംസ്ഥാനം ഒരു നിക്ഷേപക പാക്കേജ് മാന്യത്തിന്റെ കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന്. അന്ന് 5,000 ആയിരുന്നെങ്കിൽ ഇന്ന് 50,000 കോടി രൂപയുടെയാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. ഞാൻ പറയും, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാന്യവിരുദ്ധ പാക്കേജ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റും. മലബാറിനെ സംബന്ധിച്ച് ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് സ്ഥലസൗകര്യം മലബാറിലുണ്ട്? ആ സ്ഥലസൗകര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത് മലബാറിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്നിപ്പോ കണ്ണൂർ കാസർഗോഡായിട്ട് 5,000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് വ്യവസായ പാർക്കാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാർക്കുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് അനുകൂലമായ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, അഴീക്കൽ പോർട്ട്; രണ്ട്, നമ്മുടെ കണ്ണൂർ എയർപോർട്ട്. ഈ കണക്ടിവിറ്റി, അതോടൊപ്പം റെയിൽ കണക്ടിവിറ്റിയും കൂടി വരുന്നതോടുകൂടി, ഹൈസ്പീഡ് റെയിൽ കോറിഡോറും കൂടി വരുന്നതോടുകൂടി
മലബാറിന്റെ പിന്നോക്ക അവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് പഴങ്കഥയാവും. നോക്കൂ, കിഫ്ബി പണത്തിന് ബേക്കല് വരെ ദേശീയ ജലപാത നിൽക്കുകയാണ്. മാഹിന്ന് വളയം ഉളപട്ടണത്തേക്കുള്ള സ്ട്രെച്ച് മാത്രമാണ് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം പൂർത്തിയാവും. കോവളം മുതല് ബേക്കൽ വരെ ജലഗതാഗതത്തിൽ വരാം. ജലഗതാഗതം, പുതിയ ഹൈസ്പീഡ് റെയില്, വിമാനത്താവളം, ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യവസായ പാർക്കുകൾ. വൈദ്യുതി പ്രശ്നമാണ്, ആ പ്രശ്നം പരിഹരിക്കും. അതിനുവേണ്ടി ആ ട്രാൻസ്ഗ്രിഡ് 2, ഇതെന്താ പ്രശ്നം? മലബാറിലേക്ക് വൈദ്യുതി കൊണ്ടുവരാനുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇല്ല. നമുക്ക് ഇങ്ങോട്ട് ആകെയുള്ളത് 220 KV ട്രാൻസ്മിഷൻ ലൈനാണ്. വൈദ്യുതി മാടക്കത്തറയൊക്കെ എത്തിയാൽ പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴിയില്ല. 440 KV ട്രാൻസ്മിഷൻ ലൈൻ മലബാറിലേക്ക് വേണം. അതാണ് ട്രാൻസ്ഗ്രിഡ് 2. അത് വരുന്നതോടുകൂടി മലബാറിലെ വോൾട്ടേജ് ക്ഷാമം, പവർ കട്ട് തുടങ്ങിയ അവസാനിക്കുന്നതേക്കുമായിട്ട് ട്രാൻസ്ഗ്രിഡ് 2 വന്നു കഴിഞ്ഞാൽ 2040 വരെയുള്ള വൈദ്യുത ക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിച്ചിരിക്കും. അപ്പൊ വൈദ്യുത ക്ഷാമം പരിഹരിക്കാം, വ്യവസായ പാർക്ക് വരാം, ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി വരാം. മലബാറിലെ വ്യവസായ വികസനത്തിന് എന്തൊരു വലിയ കുതിപ്പായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള ആലോചിച്ച കിഫ്ബി നിക്ഷേപങ്ങള് ആരോർക്കൊക്കെ ഓരോരുത്തരും ഓരോ കാര്യം പറയുമ്പോൾ എടുത്തു കൊടുത്തിട്ടുള്ള പ്രൊജക്ടുകളല്ല. ഒരു പ്രദേശത്തിന്റെ മൊത്തം വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അതിനെന്തൊക്കെ വേണോ ആ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുമുമ്പിന്റെ കൾച്ചർ കോംപ്ലക്സ്. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതുപോലെ കണ്ണൂരും ഉണ്ടാവും. ഇതിന്റെ പ്രാധാന്യം എന്താ? മലബാറിലെ ടൂറിസം, അതിന്റെ വളർച്ച, ഇവിടത്തെ സാംസ്കാരിക പൈതൃകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ബേക്കൽ കോട്ടയുണ്ട്, കണ്ണൂർ കോട്ടയുണ്ട്. പക്ഷെ ഈ ഭൗതിക വസ്തുക്കൾ കാണാൻ വേണ്ടിയിട്ടല്ല വിദേശികൾ വരാം. വേറെങ്കിലും കാണാൻ പറ്റാത്ത വളരെ പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഗോത്രവർഗ സംസ്കൃതിയുടെ വലിയ തുടർച്ചയായിട്ട് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് സാംസ്കാരിക തിരിശേഷിപ്പുകൾ അതിനെ ആസ്പദമാക്കിയാണ്. അതിന് നമ്മുടെ ഫോക്ക് ലോർ അക്കാഡമി ഉണ്ട്. ഇപ്പോ 2 കൾച്ചറൽ കോംപ്ലക്സുകൾ അവിടെ ഏറ്റവും ആധുനികമായിട്ടുള്ള അന്തർദേശീയ നിലവാരം പുലർത്തുന്ന നാടകശാല, നൃത്തശാല, സംഗീതശാല, ഗാലറികൾ എല്ലാം അടങ്ങുന്നതാണ്. ഇന്നിവിടെ ഒരു അക്കോസ്റ്റിക്സ് ആവശ്യമില്ലാത്ത ഒരു സംഗീതശാല കാണിച്ചുതരാം. ഹാളുകൾ, കല്യാണ ഹാളുകൾ, കച്ചേരി നടത്താമെന്നല്ലാതെ സംഗീതശാല എന്നൊരു സങ്കല്പവും. നിങ്ങളെ ബ്ലോക്ക് തിയേറ്ററിൽ ലിങ്കൺ സെന്ററിൽ മൈക്കൊന്നുമില്ല, ടൂർ മൈക്കൊന്നുമില്ല. ആ നിങ്ങള് സെൻറ്റോയില് പാടിക്കഴിഞ്ഞിട്ട് സംഗീതം എടുത്തിട്ടുണ്ടെങ്കിൽ ഹോള് മുഴുവൻ കേൾക്കും. അതുപോലത്തൊന്ന തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റണം, മുഴുവൻ കേൾക്കും, മൈക്കില്ലാതെ. ഇത്തരത്തിൽ ഏറ്റവും ആധുനികമായ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള കൾച്ചർ കോംപ്ലക്സ്, ആ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടുത്തെ മുഴുവൻ തെയ്യം ഉത്സവങ്ങൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വാർഷിക കലണ്ടറായി കാസർഗോഡ് നിങ്ങൾ എപ്പോ വേണമെങ്കിൽ വന്നോളൂ. വന്നാൽ നിങ്ങൾക്ക് ഇന്നിന്ന അമ്പലങ്ങൾ, ഇന്ന സ്ഥലത്ത് തെയ്യം കാണാം. അതവിടെ പോണതിന് മുമ്പ്
അതിനെക്കുറിച്ചുള്ള വിവരണം വേണോ, ഞങ്ങളുടെ കൾച്ചറൽ സെന്ററിൽ വരൂ, അവിടെ നിങ്ങൾക്ക് അതിനുള്ള വിശദീകരണം കിട്ടും, നിങ്ങൾക്ക് രാത്രി പോയി ലൈവായിട്ടുള്ളത് കാണുകയും ചെയ്യും. അതിന്റെ വാർഷിക കലണ്ടർ നമ്മൾ പ്രഖ്യാപിക്കും. അപ്പൊ നമ്മുടെ ബേക്കൽ ടൂറിസം അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ ടൂറിസം, ജലപാതപരം പോകുമ്പോൾ ജല ടൂറിസം, ഇതിനോടൊപ്പം ഇതിലൊക്കെ ടൂർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താ കാണാനുള്ളത്? അപ്പൊ ഈ കൾച്ചർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ കലാപരിപാടി നടത്താനുള്ളൊരു കേന്ദ്രം മാത്രമല്ല, ഇത്തരത്തിൽ നമ്മുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു പരിപാടിയായിട്ട് വരികയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് കിഫ്ബി മലബാറിന്റെ വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം സൃഷ്ടിക്കും. മലബാറിന്റെ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കുന്നതിനുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടിയുള്ള ഒരു പരിപാടിയാണ് കിഫ്ബിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. അത് എത്ര ബോധപൂർവം വെച്ച് കഴിഞ്ഞാൽ 5000 കോടി രൂപ 5000 ഏക്കർ ഭൂമി ഇന്നും ആവശ്യമുണ്ട്. ഇന്നത്തേക്കല്ല, നമ്മളൊരു 20 വർഷം കണ്ട കേരളത്തിന് മുൻകൂട്ടി കണ്ടുകൊണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രദർശനം എന്ന് പറയുന്നത് എത്ര പേർക്കറിയാം ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ അത് ജനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതോടൊപ്പം ഈ നടക്കേണ്ട കാര്യങ്ങൾ സമയബന്ധമായി നടക്കുന്നു എന്നുള്ളത് ഓരോ സ്ഥലത്തും മുഖ്യമന്ത്രി വന്ന് പങ്കെടുക്കുന്നുണ്ട്, ഓരോ സ്ഥലത്തും മന്ത്രിമാര് പങ്കെടുത്തുകൊണ്ട് റിവ്യൂ ചെയ്യുന്നു. ആ പ്രൊജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്താ തടസ്സങ്ങളെന്ന് പരിശോധിച്ച് ആ തടസ്സങ്ങൾ നീക്കി കാര്യങ്ങൾ സുഗമമാക്കുകയാണ് ലക്ഷ്യം. അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും നമുക്ക് ചെയ്യാം, അതിന് തടസ്സമൊന്നുമില്ല. കാസർഗോഡ് ആശുപത്രി തീർക്കും, അതിനുള്ള കെട്ടിടങ്ങൾ തീർക്കും, അത് കിഫ്ബിയിൽ നിന്ന് വേണമെങ്കിൽ കിഫ്ബിയിൽ നിന്നാകും. എല്ലാ മെഡിക്കൽ കോളേജും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്, ഇവിടെയും ഉൾപ്പെടുത്തുന്ന തടസ്സം. നമ്മുടെ ശ്രമം ഈ സ്ട്രെച്ച് ഈ വർഷം തീർക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. കേരളത്തില് പൂർണ്ണമായിട്ടും തീർത്തില്ലെങ്കിലും നമ്മുടെ ആദ്യത്തെ കാസർഗോഡ് സ്ട്രെച്ച് ഭൂമി എടുത്തു കഴിഞ്ഞു. അവർ ടെൻഡർ വിളിക്കാൻ എല്ലാം റെഡിയായി, ടെൻഡർ വിളിക്കാൻ പോകും. അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നേരത്തെ വിളിച്ച ടെൻഡർ. ഏതായാലും പോട്ടെ, വിളിച്ചു. 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ വർഷം 2021 മുമ്പ് ദേശീയപാതയുടെ ഈ സ്ട്രെച്ചെങ്കിലും പൂർണ്ണമായിട്ട് തീർക്കുന്നതിനുള്ള വലിയൊരു പരിശ്രമം സർക്കാർ ചെയ്യാൻ പോകും. നമ്മള് പുതിയ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് കെല്ലെ. കെല്ലിന് പിന്നീട് നമ്മളത് ബെല്ലിലേക്ക് ലയിപ്പിച്ചു. പക്ഷേ നിലവില് ബെല്ലിന്റെ ഭാഗമല്ല നമ്മൾ ഏറ്റെടുക്കുമെന്ന് നിയമസഭയിലടക്കം പ്രഖ്യാപനം വന്നു. അവിടെയുള്ളൊരു തൊഴിലാളികൾക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് ശമ്പളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ പലതും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പം ചീമേനിയിലെ IT പാർക്കിന്റെ കാര്യം പറഞ്ഞു, അതും ഇവിടെ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എന്തെങ്കിലും നടപടികൾ ഈ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഉണ്ടാവാൻ? കെൽബിലുള്ള ധനസഹായം ബഡ്ജറ്റിൽ ഉണ്ടാവും. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. ഒരു വർഷം മധ്യത്തിലൊരു പദ്ധതി വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിന് ബഡ്ജറ്റിൽ പണമില്ല. ബഡ്ജറ്റിൽ പണമില്ലാത്ത ബഡ്ജറ്റിൽ പണം വേണ്ടതിന് തന്നെ പണം തികയുന്നില്ല. അപ്പോൾ പുതിയ കാര്യങ്ങൾ എടുക്കുന്നതിന് എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ പ്രശ്നം ഇത്തവണത്തെ ബഡ്ജറ്റിൽ പരിഹരിക്കും. അതിനുള്ള പണം വകയില്ല. നമ്മളിപ്പോൾ ഈ 1900 കോടിയുടെ പദ്ധതികൾക്കാണ് കാസർഗോഡ് ജില്ലയിൽ അനുമതി കൊടുത്തതെന്ന് പറയുന്നത്. 2825 പദ്ധതികൾ കിഫ്ബി അംഗീകരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഇത് ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നത് സമയബന്ധിതമാക്കണമെന്നുള്ള നിർദ്ദേശം പറയുന്നു. ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 1900 പദ്ധതികൾ അത് ഏത് കാലാകുമ്പോഴേക്കും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും? ഞങ്ങൾ മുഴുവൻ പ്രൊജക്റ്റുകളും എടുത്ത് എന്നത്തേക്ക് തീരും എന്നതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാനത് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും ഈ പ്രൊജക്റ്റുകൾ എങ്ങനെയാണ് എപ്പോഴാണ് തീരാന്നുള്ളത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം ഏതാണ്ട് 40% തുകയ്ക്കുള്ള പ്രൊജക്റ്റുകൾ പൂർണ്ണമായിട്ട് തീർന്നിരിക്കും, ബാക്കി അടുത്ത വർഷം കഴിഞ്ഞ് പൂർത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഇവിടുത്തെ ഹിൽ ഹൈവേ പണി തീർന്നിരിക്കും, അതാണ് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രൊജക്റ്റുകൾ പണിതീർന്നിരിക്കും. കൾച്ചറൽ കോംപ്ലക്സ് ഒരു വർഷത്തിനുള്ളിൽ തീരത്തില്ല, പക്ഷെ അത്രയ്ക്ക് സങ്കീർണമാണ് ആ സ്ഥാനം പണിതുണ്ടാക്കുന്നത്. അത് 2 വർഷം വേണ്ടി സ്റ്റേഡിയം തീരും. അപ്പോൾ ഈ രീതി. പിന്നെ ഇവിടുത്തെ ആശുപത്രികൾ ചെറുതിരിക്കുന്ന ലിസ്റ്റ് ഉണ്ട്, അനുമതി കൊടുത്തിട്ട് നമ്മൾ കൈയും കെട്ടിയിരിക്കുകയല്ല. ഓരോ പണിയും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എന്നത്തേക്ക് എന്ത് തീരണം എന്ന് പറഞ്ഞിട്ട് അത് തീർത്തില്ലെങ്കിൽ അതിനുള്ള വിശദീകരണം തരണം. അപ്പോൾ ഇത്രയും വലിയൊരു പരിമിതി ഡിപ്പാർട്ട്മെൻറ്റൊന്നും അല്ലല്ലോ നോക്കാനൊന്നും ആളില്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കേണ്ടതെന്ന് വെച്ചത്. നമ്മുടെ സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയാമല്ലോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോണെന്നുള്ളത്. അതുകൊണ്ട് കിഫ്ബി കഴിഞ്ഞ ഒരു 6 മാസത്തിനിടെ ചെയ്ത കാര്യം, ഒന്ന് കിഫ്ബിയുടെ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്ന എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ റോഡ് ഫണ്ട് ബോർഡ് 275 എഞ്ചിനീയർമാരുടെ പോസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ റോഡ് നിൽക്കാൻ പറ്റില്ല, മേൽനോട്ടം വയ്ക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് എസ് ടി ബികളെ ശക്തിപ്പെടുത്താനുള്ള ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2, കിഫ്ബി ഇതിങ്ങനെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ സമയം നിശ്ചയിച്ച സമയം തീർന്നുമില്ലെന്ന് പോയി നോക്കണ്ടേ? അത് ക്വാളിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തണ്ടേ? അതിനുവേണ്ടിയുള്ള വലിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ബസ് തന്നെ, ഈ ബസ്, ഈ മൊബൈൽ ബസ് ഒരു റോഡ്, അത് ഓടിച്ചു പോണ റോഡിൻ്റെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അത് കുത്തിപ്പൊളിക്കാതെ തന്നെ താഴത്തെ എത്ര കാറിട്ടിട്ടുണ്ട്, എത്ര കനത്തിൽ കല്ലിട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. കെട്ടിടം കുത്തിപ്പൊളിക്കാതെ തന്നെ അത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കാൻ പറ്റും. ഇതിൽ ഡ്രോൺ സൗകര്യമുണ്ട്. ഈ ഡ്രോൺ സൗകര്യം ഉപയോഗപ്പെടുത്തി പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതി ഈ സമയബന്ധമായിട്ട് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ നടപടികൾ ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. 3-ാമത്തൊരു കാര്യം എന്താണെന്നറിയാം, ഇപ്പം ഈ നടത്തുന്ന പ്രചരണങ്ങൾ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയത്തിന് തീർന്നില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടാവും, അത് വലിയൊരു സമ്മർദ്ദമാണ്. ഒരു ജനകീയമായിട്ടുള്ള മേൽനോട്ടം, ഇവിടെ പണി നടക്കുന്നില്ല, ആ പത്രത്തിൽ വരാം, അത് വിമർശനം ഉണ്ടാവാം, വിമർശനത്തിനൊന്നും പേടിയില്ല, അങ്ങനെ വിമർശനങ്ങൾ നന്നായിട്ട് വരട്ടെ. അതിനുവേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങൾ കൊച്ചി ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത്ര തന്നെ തീരേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആശുപത്രി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആശുപത്രിയെക്കുറിച്ചുള്ള എന്ത് സംശയവും വിവരവും നിങ്ങൾക്ക് തരും. ഒരു ഡെലഗേഷൻ വന്നിട്ട് ഈ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം, കൊടുക്കും, തയ്യാറാണ്, വിശദീകരിക്കാൻ ആളുണ്ട്. സോ ഇങ്ങനെ ജനങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകാം. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങളിത് സമയബന്ധമായി തീർക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചത്. നമ്മളെ ബജറ്റിലാണ് സാധാരണ ഈ അടിസ്ഥാന വികസന റോഡ് അതുപോലെ തന്നെ പാലങ്ങൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്ന ഒരു പരിപാടി ബജറ്റിലായിരുന്നു. അതിനകത്ത് നിന്ന് മാറിയിട്ട് നമ്മൾ കിഫ്ബിയിലേക്ക് വരുമ്പോൾ എല്ലാ പദ്ധതികളും കിഫ്ബിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണോ മാറുന്നത്? ബജറ്റ് പൂർണ്ണമായിട്ട് മാറിയിട്ട് കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് തന്നെ നമ്മളെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമോ? ബഡ്ജറ്റിലുള്ള ബഡ്ജറ്റ് ഉണ്ടാവും, ബഡ്ജറ്റ് കുറച്ചിട്ടൊന്നുമില്ല, അത് സാധാരണഗതിയിലുള്ളത്. അതിന് പുറമെയാണ് കിഫ്ബി വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റിൻ്റെ പരിമിതി എന്താണെന്നുള്ളത്. ഇപ്പം ഈ സർക്കാർ വരുന്നതിന് മുമ്പ് 5 വർഷം കൊണ്ടാകെ 9,000 കോടിയിൽ താഴെയാണ് ക്ഷേമ പെൻഷന് കൊടുത്തത്. ഇന്നിപ്പം 4-ാം വർഷം കഴിയുമ്പോൾ 20,000 കോടി കൊടുത്തു. സ്കൂളിലും മാഷന്മാരെ ആ കണക്ക് എങ്ങും വന്നിട്ട് ഞാൻ കണക്ക് നോക്കി 18,000 മാഷന്മാരെ കൂടുതൽ നിയമിച്ചിട്ടുണ്ട്. സർക്കാരിൽ
വേറെ 12,000 നിയമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിനുള്ള ചെലവ് കഴിയുമ്പോൾ ഈ വൻകിട പ്രൊജക്റ്റുകൾക്ക് വേണ്ടത്ര പണം വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. എന്നാ കുറഞ്ഞിട്ടില്ല. യു ഡി എഫിന്റെ ഭരണകാലത്ത് 29,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് നടന്നത്. നിർമ്മാണ പ്രവൃത്തികൾ അല്ലെങ്കിൽ വായ്പ കൊടുത്താണ് മൂലധന ചെലവ്. ഇപ്പൊ 40,000 കോടിയായി, 4ാം വർഷം 5ാം വർഷത്തെ കണക്ക് വരാനിരിക്കുന്നു. സോ അതുകൊണ്ട് കിഫ്ബി ബഡ്ജറ്റിന് പകരമല്ല, ബഡ്ജറ്റിന് പൂരകമായിട്ട് ബഡ്ജറ്റ് ഏറ്റെടുക്കാൻ പറ്റാത്ത വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമാണ്. രണ്ടേ രണ്ട് കാര്യങ്ങളെ അതിന് അപവാദമുള്ളൂ. ഒന്ന് സ്കൂള്, അത് കിഫ്ബിപ്പെടുത്തുമ്പോൾ ചെറിയൊരു പ്രൊജക്റ്റായിരിക്കും. അതിന്റെ ഡിജിറ്റലൈസേഷൻ തുടങ്ങിയവ അത് വേണമെന്ന് തോന്നിയിട്ടാണ് എനിക്ക്. നമ്മുടെ സ്കൂള് കെട്ടിടം എന്താണ് നമുക്ക് എടുത്ത് നിൽക്കാൻ പറ്റുക? ഇതല്ലാതെ ബാക്കിയെല്ലാം തന്നെ വലിയ പ്രൊജക്റ്റുകളാണ്. സാറിന് ബഡ്ജറ്റ് വരാത്ത, ബഡ്ജറ്റിന് പകരമല്ല സാർ. ഈ ജി എസ് ടി വരുമാനത്തിലുണ്ടായ ഒരു കുറവൊക്കെ സംസ്ഥാനത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഗുണകരമാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമുക്ക് ഈ 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് 35,000 കോടി രൂപ 40,000 കോടി രൂപ ഉണ്ടെങ്കിൽ വർഷം കടന്നു പോകും ചെലവ്. ഇതിൽ 10,000 കോടി രൂപ അതിന് 1,400 കോടി രൂപ അവർ തിരിച്ചെടുക്കും. കാരണം നേരത്തെ മേടിച്ച വായ്പയുടെ തിരിച്ചടവായിട്ട് 500 കോടിയെ കിട്ടുള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് 5,000 കോടി രൂപ നികുതി വിഹിതമായിട്ട് സാധാരണഗതിയിൽ അവസാനത്തെ 3 മാസം കിട്ടണം. അത് 2,000 കോടി രൂപ കുറയുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ മിനിഞ്ഞാന്ന് തൊഴിലുറപ്പിന്റെ കാശ് കിട്ടി, അല്ലെങ്കിൽ 1,300 കോടി രൂപയുണ്ട്, 840 എന്നിട്ടുള്ളൂ. നെൽകൃഷിക്കാരുടെ നെല്ല് ഏറ്റെടുത്തതിന് 1,100 കോടി രൂപ ഇനി തരാനുണ്ട്. പിന്നെ നമ്മുടെ വരുമാനവും കുറഞ്ഞു. എന്ന് വെച്ചാല് 35,000 കോടി രൂപ ചെലവ് നടത്താനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കൈവര 15,000 കോടിയിൽ താഴെയുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇതാണ് പ്രതിസന്ധിയുടെ പശ്ചാത്തലം. ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അവസാനം 3 മാസം വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചെലവ് ഇത്ര പറ്റത്തുള്ളൂ, ഞങ്ങൾ തരത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതുപോലെ പരിപാടികൾ പ്രഖ്യാപിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം 3 മാസം പെട്ടെന്ന് പറയണം പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെയൊന്നും ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതിയെക്കുറിച്ചോ അവർ കാര്യങ്ങൾ എങ്ങനെ നടത്തുന്നതിനെ കുറിച്ചോ എന്നൊരു ചിന്തയില്ല. കുറച്ചൊക്കെ ചിന്തിച്ചിരുന്നു. ബി ജെ പിക്ക് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതോടുകൂടി സംസ്ഥാനം എവിടെയാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള മട്ടിലാണ്. അതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത വർഷം ഈ വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷം നമ്മൾ ഈ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ചില തയ്യാറെടുപ്പ് നടക്കും. അത് ഇതിനിടയ്ക്ക് അറിഞ്ഞുകൂടാ ആ റോഡിനെ കുറിച്ച്. ഞാൻ ഇവിടുത്തെ കാരണമല്ലല്ലോ. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി കിട്ടിയിട്ടുണ്ടാവില്ല തുടങ്ങാനായിട്ട്. ഭൂമി കിട്ടാ തുടങ്ങാൻ ഒരിക്കില്ല. അപ്പൊ ഇത് ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പും ഇതിന്റെ മെയിൻ്റനൻസ് നടത്തത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മോശമായി കിടക്കുന്നത്. അപ്പൊ കിഫ്ബി തീരുമാനിച്ചു ഇങ്ങനെയുള്ള റോഡുകൾ കിഫ്ബിയിൽ തന്നെ പണം മുടക്കി മെയിൻ്റനൻസ് നടത്തും. താമസം വന്നു കഴിഞ്ഞു
അപ്പൊ അടിയന്തരമായിട്ട് അങ്ങനെ മോശമായി കിടക്കുകയാണെങ്കിൽ അതിനുള്ള പരിപാടി ചെയ്യും. ചെറുക്കള പതിയെടുക്ക റോഡ് 40 ചില്ലാനും കോടി ഉറുപ്പിയ കെട്ടി ഇപ്പോഴത്തി ടെൻഡർ പോലും നടപടി പൂർത്തീകരിച്ചു. 1.5 കൊല്ലമായിട്ട് ടെൻഡർ എടുത്തിട്ട് അതെടുത്ത ഒരാൾ പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് പിന്നെ ഞാൻ MLA പരിസയം പറഞ്ഞില്ല, അടുത്ത് കാസർഗോഡ് മണ്ഡലത്തിലാണത് തുടക്കത്തിൽ ചെറുക്കുളത്തിൻ്റെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് പ്രശ്നം. അത് ഗവൺമെൻറ്റിൻ്റെ കുറവ് അതിൻ്റെ അകത്തില്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെ പണി ടെൻഡർ എടുത്ത ചില ആളുടെ പരാതിയുടെ പരമായിട്ട് വെച്ചെടുക്കുന്നതാണ്. അയാൾക്ക് സാമ്പത്തിക പ്രശ്നം ഒന്നും എടുക്കാനുള്ള രോഗിയാണ്, എന്തോ കാര്യമായ രോഗമാണ്. അയാളുടെ പറ്റി അയാൾ നിന്നു പോയതാണ്. ഇപ്പോൾ മൂന്നാമത്തെ കക്ഷി ഏൽപ്പിച്ചിട്ടുണ്ട്, എത്ര വേഗം തുടരുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇവിടെ എടുത്തിട്ടുള്ള റോഡുകളുടെയും കേത്തിൻ്റെയും ഒരു ബ്രോഷർ പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കൊണ്ട് ആ പ്രശ്നം തീർന്നു. ഈ പറഞ്ഞല്ലോ 35,000 കോടി വേണ്ടെടുത്ത് നമുക്ക് 15,000 കോടി താഴെ കിട്ടാന്നുള്ളത്. സ്വാഭാവികമായിട്ട് ശമ്പളം മുടക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മാറ്റിവെക്കപ്പെടുക. അപ്പോൾ ഇതൊരു പരിഹാരമായിട്ട് PWD കോൺട്രാക്ടർമാർക്ക് ചെയ്യുന്ന പോലെ ബാക്കി എല്ലാ കോൺട്രാക്ടർമാർക്കും ഗവൺമെൻറ് സാധനങ്ങൾ വിറ്റവർക്കും അവർക്കൊക്കെ ബാങ്കുകളിൽ ചെന്നു കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ചെയ്യും, അവർക്ക് പണം കിട്ടും. അപ്പം ഇനി താമസം ഉണ്ടാവില്ല. നിങ്ങളുടെ ബില്ല് റെഡിയായെങ്കിൽ ബാങ്കിൽ പോയിക്കോളും, 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. സർക്കാർ 6 മാസം കഴിഞ്ഞ് ബാങ്കിൽ പണം കൊടുക്കും. അതോടുകൂടി കരാറുകാരുടെ ഈ പ്രശ്നങ്ങൾ അക്രഡിറ്റ് ഏജൻസികൾക്കും ഇത് ബാധകമാണ്. സ്പെഷ്യൽ പ്രോജക്റ്റ് എടുക്കുന്ന കരാറുകാർക്കും ഇത് എല്ലാ കരാറുകാർക്കും ഇത് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിമേല് 1 ആഴ്ചക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇല്ല, ബാങ്കുകൾ ഇനി ഏതെങ്കിലും ബാങ്കിന് പറ്റില്ലെങ്കിൽ KFC ചെന്നേക്ക്. ഞാൻ ഉറപ്പ് പറയുന്നു KFC ഡിസ്കൗണ്ട്. ഒരു റിസ്കും ഇല്ല ബാങ്കിന് ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ, പക്ഷെ പുതിയ ആളുകൾക്കിന്റെ നടപടിക്രമം അറിഞ്ഞുകൂടാ. ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസർ ഇന്ന ബാങ്കാണെന്ന് അറിയിക്കണം. അങ്ങനെ ചെറിയ നടപടിക്രമമുണ്ട്. അപ്പൊ ആദ്യം എന്നുള്ള രീതിയിൽ ചില കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. വന്നപ്പോ തന്നെ എന്നോട് ചെന്ന് പറഞ്ഞു ചില പ്രസവിക്കാർ എന്നെ സംശയിപ്പിച്ചു എന്നൊക്കെ കേട്ടു. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരും. ഒന്ന്, ഈ ബില്ലുകളൊക്കെ ഡിസ്കൗണ്ട് ചെയ്യണം കോൺട്രാക്ടർമാരുടെയും സപ്ലൈക്കാരുടെയും. അപ്പൊ തന്നെ വലിയൊരു ബേർഡൻ നമ്മുടെ മാറും. രണ്ട്, വലിയൊരു ബുള്ളറ്റ് പേയ്മെൻ്റ് വരുന്നത് ചെയർമാൻ പെൻഷനാണ്. അത് അടുത്ത വർഷത്തേക്കാണ് ഓണം വിഷു വരുന്നത്. അതുകൊണ്ട് അത് ഇനിയിപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് മാറിക്കിട്ടു. അടുത്ത വർഷം പ്ലാൻ 30% കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇവിടെ ഫീസ് ചെയ്യും. ആ ചിലതിൻ്റെ മുൻഗണന നോക്കി കൂടുതൽ അനുവദിക്കും, ബാക്കിയുള്ളത് ഇവിടെ വെച്ച് ഫീസ് ചെയ്യും. കുറച്ചധികം പ്രൊജക്റ്റുകൾ പേയ്മെൻ്റ് അടുത്ത വർഷത്തേക്ക് April മാറ്റി. April നമ്മുടെ വായ്പ പുനഃസ്ഥാപിക്കുമ്പോൾ അഡ്വാൻസായിട്ട് വായ്പ എടുത്ത് ഈ കുടിശ്ശിയൊക്കെ April ഡബിൾ വരും. ഞാനെല്ലാം മറുപടി എൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് UDF 5 വർഷം, എത്ര കിലോമീറ്റർ റോഡ്, എത്ര കുട്ടികൾ സ്കൂളിൽ, എത്ര ആശുപത്രിയിൽ പേഷ്യൻസ്, ഇങ്ങനെ എത്ര ഇലക്ട്രിസിറ്റി കണക്ഷൻ, എത്ര കുടിവെള്ള കണക്ഷൻ. നമുക്ക് 4 വർഷവും കൂടി, 5 വർഷം വേണ്ട, LDFന് 4 വർഷം മതി. 4 വർഷവും UDFന്റെ 5 വർഷവും തമ്മിൽ നമുക്ക് താരതമ്യം നടത്തി നോക്കാം. എന്തെങ്കിലും സ്തംഭനം ഉണ്ടോ? അപ്പം ഞാനിപ്പോൾ അവിടെ പറയേണ്ടതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയുന്നില്ല. ഒരു സംശയവും വേണ്ട.
ഒരു വികസന സ്തംഭനവുമില്ല. ഇതൊരു മൂന്ന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിറവില്ലാത്ത നയം മൂലം നമുക്കൊരു കെടുതി വന്നിരിക്കുന്നു. ഈ അക്കൈഡിങ് അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആയാലേ, പക്ഷെ ചെയ്തിടത്തോളം വെച്ച് മതി. അഞ്ച് വർഷം വേണ്ട, നാല് വർഷം യു ഡി എഫിന്റെ സകല മേഖലയിൽ കടന്നു പോകും, ബാക്കി ബോണസ് അറിഞ്ഞ് വരാൻ പോകും. എത്ര കിലോമീറ്റർ റോഡ്, തിക്കി ഒന്നും കൂട്ടുന്നില്ല. യു ഡി എഫിന്റെ ഇരട്ടിയിലേറെ റോഡ് വേണം. ഇലക്ട്രിസിറ്റി കണക്ഷൻ, കുടിവെള്ള കണക്ഷൻ ഏതെടുത്താൽ ഡബിൾ, കൃത്യമായിട്ട് കണക്ക് വെക്കുന്നുണ്ട്. ആ വ്യവസായം തന്നെ ആവണമെന്നില്ല, വരൂ. അല്ല വേറെ എന്തിനാ ഭൂമി ഉപയോഗിക്കുന്നത്? സി, ഞാൻ ഉദാഹരണം പറയാം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അടക്കുന്നു. നമ്മൾ ആവശ്യപ്പെട്ടു 25 കോടി രൂപക്ക് അത് വിൽക്കാൻ പോയിരുന്നു. ഞാൻ പറഞ്ഞു 25 കോടി ഞങ്ങൾ നേക്കാം. ഇപ്പൊ പറയുന്നു കരാറുകാർക്കൊക്കെ കൂടി 400 കോടി വിൽക്കാനുണ്ട്. ആയിക്കോട്ടെ, ആ ബാധ്യത ഏറ്റെടുത്തോളാം. 700 ഏക്കർ ഭൂമിയാണ്. ചൂട് വിലക്ക് ഏതെങ്കിലും മുതലാളി തട്ടിയെടുക്കണം. ഇങ്ങോട്ടൊക്കെ തരാൻ എന്ത് ചെയ്യും? അത് ബഡ്ജറ്റിൽ പറയാം. കേരളത്തിലും ഇത് തന്നെ. ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കുന്ന ഒരവസ്ഥ വരത്തില്ല. അത്ര പ്രശ്നം ഭൂമിയാണ്. വിനിയോഗിക്കപ്പെടും, ഒരു സംശയ കരുതി വേണം. ഉറപ്പായിട്ടും ഈ വ്യവസ്ഥ തെക്കു ഇനി പരിമിതിയുണ്ട് ഭൂമിയുടെ പ്രശ്നത്തിൽ. ഇനി കേരളത്തിന്റെ വ്യവസായ വികസനം എന്ന് പറയുന്നത് രണ്ട് മേഖലയിലാണ് കേന്ദ്രീകരിച്ചത്. ഒന്ന് പാലക്കാട്, കൊച്ചി, ഇടനാഴി. അതിന്റെ പ്രത്യേകത പാലക്കാട് കോയമ്പത്തൂരും കൊച്ചിയും ബന്ധിപ്പിക്കുന്നതാണ്. ഈ രണ്ട് കേന്ദ്രങ്ങളിലാണ് കേരളത്തിന്റെ ഭാവി വ്യവസായ വികസനം സാർ. ഇത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തും ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക നില വെച്ചിട്ട് അത് എത്രത്തോളം പ്രായോഗികതയുണ്ട്? അതുപോലെ തന്നെ ഈ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കിഫ്ബി എന്നൊരു ഏകജാലക സംവിധാനത്തിലൂടെ നടപ്പാക്കുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാകില്ലേ? ബഡ്ജറ്റില് വരുമാനത്തിനനുസരിച്ചല്ല വിളിക്കാൻ പറ്റും. വരുമാനം ഇല്ലെങ്കിൽ ബഡ്ജറ്റ് ചെലവ് കുറക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ സമയമെടുത്ത് തന്നെ പറഞ്ഞു. പക്ഷെ ബഡ്ജറ്റിന് പുറത്ത് ചെയ്യുന്നത് അതിന് നിയന്ത്രണമില്ല. അതിന് എടുക്കുന്ന കടം തിരിച്ചടക്കാൻ അതിന് ഇന്ന് തന്നെ വരുമാനം കിട്ടുമോ അല്ലെ സർക്കാർ കൊടുക്കുമോ എന്നുള്ള മാത്രമുള്ളൂ പ്രശ്നം. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഒരു 10 വർഷം കൊണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ പൊതുനിക്ഷേപം കേരളത്തിൽ നടത്താനാണ്. അതിന് ബഡ്ജറ്റിലെ ധനപ്രതിസന്ധി തടസ്സമല്ല. ബഡ്ജറ്റിന് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ആ പ്രതിസന്ധി തീരുന്നവരെ നമ്മൾ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ കേരളം അതോടെ പോകും. അതുകൊണ്ട് ഈ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും നാളെ നന്നാവും.
എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വ്യവസായവും കാര്യങ്ങളും വരും. വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ബഡ്ജറ്റിൽ പറയും പുതിയ വ്യവസായം സ്ഥാപിക്കാൻ ഓരോ തൊഴിലാളിക്കും എത്ര വെച്ച് സർക്കാർ കൊടുക്കും, ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവും. അപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ചിലവല്ലേ എന്ന് പറയുന്നത് ചിലരുണ്ട്. ഇപ്പം ഇല്ലല്ലോ, ഇത് ഭരണ വ്യവസായത്തിനല്ലേ, അവിടെ വരുമ്പോഴത്തേനും അവരുടെ ആക്കസ്ഥാനത്ത് നികുതി കിട്ടുന്നു. അപ്പം എന്നാൽ ഇവിടെ ഒരു ഭാഗം ഇവിടെ 5 വർഷത്തേക്ക് ആ സ്ഥാപനത്തിന് കൊടുക്കുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി. സോ ആ രീതിയിൽ ഇന്ന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പം തൻ്റെ ഇടത്തോട് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമല്ല, നമുക്ക് മനസ്സിൽ തൻ്റെ ഇടം വേണമെന്നുള്ളതാണ്. അത് കേരള മുഖ്യമന്ത്രിക്ക് ആവശ്യത്തേറിയുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, അത് ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ അത് നിങ്ങളുടെ വിമർശനം ഉൾക്കൊണ്ടാം. എനിക്ക് ഇവിടെ തിരുത്താൻ പറ്റിയില്ലോ, അടുത്ത തവണ മുതൽ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഇവിടെ വന്ന് കാണുന്നവരെ കാണിക്കാൻ പറയാൻ വേണ്ടിട്ട് വെച്ചിരിക്കില്ലേ, നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾ കണ്ടാ നിങ്ങളെ സാഹചര്യത്തിൽ എന്താ ഉള്ളത്, അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് ഇങ്ങനെ വേണ്ട, നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രശ്നത്തിന്റെ നിവേദനം കിട്ടിയിട്ടുണ്ട്, വേണ്ടത് ചെയ്യാം.